ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ, ഒരു അടിപൊളി വീഡിയോ ആണ്. മലപ്പുറം ജില്ലയിലുള്ള കാര്യങ്ങൾ തന്നെ ഇഷ്ടംപോലെ കാണാല്ലേ. ഇന്ന് ഒരു സൂപ്പർ വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ രാത്രി നമുക്കൊരു പിന്നെ പോസ്റ്റ് കിട്ടി. അപ്പൊ അതിലുണ്ടായിരുന്നത് കുറച്ച് മീനെ വിൽക്കുന്നുണ്ട് പെരുന്താട്രിയിൽ എന്ന് പറഞ്ഞു. നമ്മൾ അടുത്തുള്ള ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ മീൻ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ. സുഹൃത്തുക്കളുടെ കൂടെ സക്കീറുണ്ട്, പിന്നെ മഹമ്മദുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ ഈ മീൻ വാങ്ങണതിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലം, അപാര വ്യൂ, എന്താ ഭംഗി എന്നറിയോ. അപ്പൊ ഇത് ഇതാണ്. ഇതുവരെ കാറ്റുണ്ട് തെളിയിക്കാൻ വേണ്ടി മറ്റടുത്ത് വീസ് ചെയ്ത സാധനമാണത്. ഇത് കാറ്റൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നല്ല കാം ആൻഡ് ക്വൈറ്റ്, നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇത് കാണിക്കാനല്ല നമ്മൾ മീൻ മേടിക്കാൻ പോവാണ്. മീൻ മേടിച്ചു വരല്ലേ. ചളി കണ്ടാടാണോ? ചീമക്കൊന്നല്ല ഈ റോഡിനൊക്കെ പണ്ട് ജല്ലറിലായി ഒന്ന് വന്നിരുന്നു. ഇതിലൊക്കെ ഇതിലെങ്ങനെ കാര്യമായിട്ട് വേറെ സാർ റോഡ് പോയി ചാടാ. സിക്കറേ നമ്മളോട് ഒരു അടയാളം പറഞ്ഞ എന്താ, ചളി ചളി കണ്ടാലോ. അവിടുന്ന് ചളി കണ്ടാ പിന്നെ അവിടെ ചോട്ടി അവിടെ ചവിട്ടിട്ട് മേലക്ക് പോകണം അല്ലേ. വേറെ ഒരു ചെറിയ ഓഫ് റോഡ് കിട്ടിയതാണ്, നോക്കിട്ട് കാര്യമില്ല. എന്താണ്? ആഹാ, ഇത് സിമെന്റ് വെള്ളമുണ്ടോ? ആ വലുത് തന്നെയാണല്ലോ, ചെറുതല്ല. പത്തോടത്ത് കയറി ഇഷ്ടട്ടുണ്ട്. ചാക്കമ്മ സിമെന്റ് ഇട്ടിട്ടേ വാള ചെറുതാണ്, വാളിന്റെ വാല. കോയിന്റെ പ്രസവാണ് മുട്ടടല്, അപ്പൊ അതിന് കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും. ഈ കുളത്തില് 4 മാസം പ്രായമായ നട്ടറാണ്. നട്ടറിന് വേറെ പേരില്ലേ, സിൽവർ ആവോലി അല്ലേ. സിൽവർ ആവോലി എന്ന് പറയുന്നത് പിരാന എന്നല്ല, ഇന്ത്യൻ പിരാന, അങ്ങനെ പറയലല്ലേ. ഇത് പെരിയില് വാളുണ്ട്, നട്ടറുണ്ട്, പിന്നെന്താ സിലോപ്പിയുണ്ട്, പിന്നെ ഷോർട്ടൈലുണ്ട്. അതിനൊന്ന് കാണിച്ചു തരടാ. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? ഈ കോരിടാ, അപ്പൊ കോരും. ആ കോരുന്ന കൂടി എടുക്കട്ടെ. ഇതെന്തൊക്കെയാണ്? അതെന്താ മീന്? എന്റെ പേരെന്താ? നട്ടറല്ലേ. നട്ടർ എങ്ങനെ ചാവണു? വാള തീരെ ചാവൂല, ഇതാ കവറിലിട്ട് പോന്നു. ഇന്ന് എന്താണ് ഇന്ന് വാള ബിരിയാണിയാ വെക്കറേ. അപ്പൊ ഞങ്ങള് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി. എടാ ഇതിൽ നിന്ന് കയറതില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം, ഞമ്മക്കതൊന്നും അറിയില്ല. നമ്മളിങ്ങനെ വെറുതെ പോന്ന. അവിടെ ഒരു മലയൊക്കെടാ, വെറുതെ ഇത് വല ഉണ്ടല്ലോ, കൊടികുത്തു വല.
പ്രസിദ്ധമായ കിണർ മറ്റേ മോൻസൺ പറഞ്ഞ മാതിരി യൂസുഫ് നബിനെ ഇട്ട കിണർ. ഒരുപാട് കഥകളുണ്ട്, പറയ കഥ പറയ. എന്താണ് കൂക്കിയാലും കണ്ട് കൊഞ്ഞാണിത് കിണറുണ്ടാക്കിയാണ് മൂക്കോട് എടുപ്പിച്ചോ. ആ ചരിത്രം എനിക്കറിയില്ല. കണ്ണ് കഴിഞ്ഞിട്ട് ഇട്ടാല് നമ്മള് മൂക്കോട് എടുക്കണം. നമ്മള് പ്രാക്ടീസ് ചെയ്തോ? അല്ലല്ല, ഓഞ്ഞ് മൂക്കോട് എടുത്ത് പഠിച്ചോട്ടെ കൊറച്ചു കാലം. അപ്പൊ ചെറിയ കല്ലിട്ടോ, എല്ലാം നമുക്ക് നടക്കാൻ. ഇവിടെ ഇരി സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. ഇനിയാണ് കാഴ്ച യാ പോലെ അൽപൊളി. ഇല്ല പിന്നെ നോക്ക മോനെ, എന്തോ ഒരു ഭംഗിയാണോ റബ്ബേ പടച്ചോനെ കാണാൻ വെച്ച. ഔടൊരു പള്ളി, ഔടൊരു പള്ളി. ഇതാണ് മോനെ മലപ്പുറത്തിന്റെ ഭംഗി അറിയാം. ഏത് കുന്നിന്റെ പുറത്ത് കയറിയാലും അല്ലേ. ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അഹങ്കരിക്കുന്നു. അഹങ്കാരി. എന്താണ് മോൻസൺ? ആ നിധിയോ? അത് യൂസുഫ് നബിനെ കൊടുത്തിട്ട കിണറാണെന്ന് പറയോ. ആ ചങ്ങായി ഇന്നാലും എത്ര ആളെ പറ്റിച്ചല്ലേ. പേരും പറ്റിക്കല് ആൾക്കാരാണ് വിശ്വസിച്ചിട്ടേ. കമഴ്ത്തി വെച്ചാ കത്തണ വിളക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്കാരാണ് കമഴ്ത്തിക്കണേ. കൊറച്ചൊന്നല്ല ഉണ്ടാക്കിയതിട്ടാ. ഇപ്പൊ നടക്കണു. ഇവ ഇന്നലെ ഈടി പൊക്കിക്കണ കാരണം ഇടി എന്ന് പറഞ്ഞാ അറിയില്ല. ഇതിമ്മ കറണ്ടിന്റെ കൊടുത്തിട്ടുണ്ട്. അതിമ്മ കറണ്ടിന്റെ കൊടുത്തിട്ടില്ല. ഇതിമ്മ കറണ്ടുണ്ട് അത്ര. അടി ആരും ടയറൊക്കെ വീതി വിടുമല്ലോ. അതേതാ കാറ്റ്? അപ്പോ ചില ആൾക്കാരെ അങ്ങനെ അടിച്ചാൽ മതി. എന്നാ ഒരു വീതി കൂടി കൊടുക്കും. എത്രയായിട്ട് തിന്നിട്ട് തടിക്കാത്ത ആൾക്കാരില്ലേ. ഈ ടയറിന് കാറ്റടിച്ച വീതി കൂടുന്ന ടയറാകുമ്പോ 5 rupees ചടി കടിയും ചായ അടിപൊളി കട. ഇവിടെ കയറാൻ മടക്കരുത്. ഹോട്ടൽ ബിസ്മി ചായ എണ്ണക്കടി 10. പെരുന്താട്ടിയിൽ നിന്നും എന്താ ഓനെ വരും. ഓനെ നമുക്ക് ഓനെ ഓണടാണ്. ഓനക്ക് മടിയാണ്.